യുക്രൈന്റെ നാല് വിമത പ്രദേശങ്ങളെ രാജ്യത്തിനോടൊപ്പം കൂട്ടിച്ചേർത്ത് റഷ്യ. ഉടമ്പടിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതാത് പ്രദേശങ്ങളിലെ ഭരണാധികാരികളും ഒപ്പുവച്ചു. 8 വർഷം മുമ്പ് ക്രിമിയൻ മുനമ്പ് പിടിച്ചെടുത്ത് പുടിൻ റഷ്യയോട് ചേർത്തതിന്റെ സമാനമായ അന്തരീക്ഷമായിരുന്നു ചടങ്ങിലെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലുഹാൻസ്, ഡൊണെസ്, ഹേസൺ, സഫോറീസിയ എന്നീ പ്രദേശങ്ങളാണ് റഷ്യ കൂട്ടിച്ചേർക്കുന്നത്. ഇവിടങ്ങളിൽ ഹിതപരിശോധന ചൊവ്വാഴ്ച പൂർത്തിയായിരുന്നു. ഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യപ്രകാരമാണ് കൂട്ടിച്ചേർക്കലെന്ന് റഷ്യ വിശദീകരിക്കുന്നു. ഈ 5 പ്രദേശങ്ങളും ചേർന്നാൽ യുക്രൈന്റെ 20% ക്രെംലിനിലെ സെയിന്റ് ജോർജ് ഹാളിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 ചടങ്ങ്. 4 പ്രാദേശിക നേതാക്കൾ ഒരു ടേബിളിലും അതിൽ നിന്ന് ഏറെ അകലത്തിൽ മറ്റൊരു ടേബിളിലും ഇരുന്നാണ് ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. 2014 യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയൻ മുനമ്പിലേക്ക് കര ഇടനാഴി സ്ഥാപിക്കാൻ പുതിയ 4 പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ റഷ്യയ്ക്ക് സാധിക്കും. അതേസമയം 2014 യുദ്ധത്തിന് ശേഷം റഷ്യൻ അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് ഡോൺബാസ് മേഖലയിലെ ലുഹാൻസ്കും ഡൊണേസ്കും. ഇവിടങ്ങളിൽ യുക്രൈൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള സൈനിക നടപടി എന്നാണ് ഇപ്പോഴത്തെ അധിനിവേശത്തിന് റഷ്യ നൽകുന്ന വിശദീകരണം. യുക്രൈൻ സൈന്യത്തിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെയാണ് വിമത പ്രദേശങ്ങളിൽ അയപ്പിക്കാൻ ഔദ്യോഗികമായി തീരുമാനമായത്. യുക്രൈനും US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും നേരത്തെ തന്നെ ഹിതപരിശോധന തള്ളിയിരുന്നു. ആളുകളെ തോക്കിൻ മുനയിൽ നിർത്തിയാണ് വോട്ട് ചെയ്യിപ്പിച്ചതെന്ന് അവർ ആരോപിക്കുന്നു. തങ്ങളുടെ 4 പ്രദേശങ്ങൾ റഷ്യ കൂട്ടിച്ചേർത്തതിന് പിന്നാലെ നാറ്റോ അംഗത്വത്തിനുള്ള നീക്കം യുക്രൈൻ വേഗത്തിലാക്കിയെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നാറ്റോയിലേക്ക് ത്വരിതഗതിയിലുള്ള പ്രവേശനത്തിനായുള്ള യുക്രൈന്റെ അപേക്ഷയിൽ ഒപ്പുവച്ചുകൊണ്ട് ഞങ്ങൾ നിർണായകമായ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്, വീഡിയോ പ്രസ്താവനയിൽ സെലൻസ്കി പറഞ്ഞു. അതേസമയം റഷ്യയെ കോളനിയാക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അവർ കൊള്ളയടിച്ചു, എന്നാൽ റഷ്യ സ്വയം ഒരു കോളനിയാകാൻ അനുവദിക്കില്ല, അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം റഷ്യയും ഇറാനുമാണ്, അടുത്തത് നിങ്ങളായിരിക്കും, പുടിൻ കൂട്ടിച്ചേർത്തു. അവർ ഇന്ത്യയെയും ആഫ്രിക്കയെയും ചൈനയെയും കൊള്ളയടിച്ചു. മുഴുവൻ രാജ്യങ്ങളെയും മയക്കുമരുന്ന് ദുരുപയോഗത്തിനും മറ്റും അടിമകളാക്കി. അവർ ആളുകളെ വേട്ടയാടുകയായിരുന്നു. കൂടുതൽ രാജ്യങ്ങളെ കൊള്ളയടിക്കുന്നത് തുടരാൻ ഞങ്ങൾ അവരെ അനുവദിച്ചില്ല എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കറുപ്പ് യുദ്ധത്തെക്കുറിച്ചും 57 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പരാമർശിച്ച് പുടിൻ പറഞ്ഞു. റഷ്യ ഒരു കോളനിയാക്കി മാറ്റാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നു എന്ന വാദത്തിലാണ് പുടിൻ 37 മിനിറ്റ് നീണ്ട പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളുടെ പൈശാചികത എന്ന് വിശേഷിപ്പിച്ച പുടിൻ. ലിംഗഭേദത്തിന്റെയും കുടുംബത്തിന്റെയും വിഷയങ്ങളിൽ റഷ്യയ്ക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. റഷ്യയിൽ 4 പുതിയ പ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷനിലേക്ക് 4 പുതിയ പ്രദേശങ്ങളെ സ്വീകരിക്കുന്നതിനും അതിനായുള്ള ഭരണഘടനാ നിയമങ്ങൾ രൂപീകരിക്കാൻ ഫെഡറൽ അസംബ്ലി പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ പുടിൻ, ഈ കൂട്ടിച്ചേർക്കൽ 10,00,000 ആളുകളുടെ താൽപ്പര്യമാണെന്നും പ്രസ്താവിച്ചു.